ഫോർട്ടിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രശ്മി ആർ ഊറ്ററ ആണ്. രശ്മി ആർ ഊറ്ററയെ കുറിച്ച് പറയുമ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു കുരുമുളക് എന്ന് തന്നെയാണ് പറയാൻ കാരണം. എന്തിനാ കുരുമുളക് കൂടുതൽ നമ്മൾ ചോദിക്കാറില്ലേ? അതുപോലെ ഒരു ഒറ്റ രശ്മി ആർ ഊറ്ററയിൽ നിന്ന് തന്നെ ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിച്ച് ജീവകാരുണ്യ പ്രവർത്തകയായി കവിയായി കലാരംഗത്ത് ഒക്കെ ശോഭിച്ചു നിൽക്കുകയാണ് നമ്മുടെ രശ്മി ആർ ഊറ്ററ. അപ്പോ രശ്മി ആർ ഊറ്ററ 2006 തന്നെ ഭിച്ചു എന്ന കവിതയ്ക്ക് രാജീവ് സ്മാരക കലാലയ കവിത പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സൂര്യ ടിവിയില് അക്ഷരം പരിപാടിയിൽ കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദൂരദർശനിലെ ഗോഡ്സ് ഓൺ കൺട്രി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ ക്രോസ് ഫയറിൽ സംസാരിക്കാൻ എത്തുകയും ഒപ്പം തന്നെ അതിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററായി മാറുകയും ചെയ്തു. ചലച്ചിത്ര അക്കാദമിയിലെ റിപ്പോർട്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ ചാനലുകൾ റിപ്പോർട്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഒരു ദേശീയ പുരസ്കാര ജേതാവാണ് രശ്മി ആർ ഊറ്ററ. ഒപ്പം തന്നെ നിരവധി സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രാദേശിക അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സി കേരളം സിന്ദൂരം സീരിയലിന്റെ മലയാള പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനപ്പുറത്തേക്ക് 3 അമച്വർ നാടകങ്ങളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 4 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് നമ്മൾ പറയാറുണ്ട്, ഗ്രാമീണ ഭാഷയിൽ പറയാറുണ്ട്, എന്തിനാണ് കുരുമുളക് കൂടുതൽ. ഇത് രശ്മി ആർ ഊറ്ററയെ കുറിച്ച് വളരെ ചുരുക്കം സമയ കുറവ് മൂലം ഞാൻ പറഞ്ഞതാണ്. രശ്മി ആർ ഊറ്ററയുടെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് വേണ്ടിവരും. അത്രയ്ക്ക് പ്രഗത്ഭയാണ് നമ്മുടെ രശ്മി ആർ ഊറ്റർ. MA BEd ജേർണലിസം കാര്യമായിട്ടുള്ള രശ്മി ഊറ്റർ TTC ചെയ്തിട്ടുണ്ട്. അധ്യാപികയായി ജോലി നോക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഡിവൈൻ ആർട്ട് കലാസാഹിത്യ ജീവകാരുണ്യ സമിതിയുടെ പ്രസിഡന്റാണ്. നിര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. തിക്കുറിശി ഫൗണ്ടേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഇത് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് ഞാൻ രശ്മി ആർ ഊറ്ററയെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഇനി വരുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ രശ്മി ആർ ഊറ്ററയെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇപ്പോ ഞാൻ രശ്മി ആർ ഊറ്ററയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രശ്മി പറഞ്ഞു, രശ്മിയുടെ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ജോൺ ബ്രിട്ടാസിന്റെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയതാണ് രശ്മി ആർ ഊറ്റർ അല്ലേ? പക്ഷേ ആ പ്രോഗ്രാമിൽ, പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന രശ്മി ആർ ഊറ്റർ എങ്ങനെയാണ് ആ പ്രോഗ്രാമിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററായി മാറിയത്? അതൊന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ചുരുങ്ങിയ വാക്കുകളിലും നമുക്കൊന്ന് പറഞ്ഞാൽ ഉപകാരമായത്. ഞാൻ ദേശീയ മലയാള വേദി എന്ന ഒരു കവിയരംഗം, ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഉണ്ണിലാലിനെ കാണുന്നത്. അപ്പൊ ലാൽ ഇന്ന് പ്രൊഡ്യൂസറാണ്. സി കേരളം കഴിഞ്ഞു വിവിധ ചാനലുകളിലെ പ്രൊഡ്യൂസറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ലാലാണ് അന്ന് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എന്നെ അതിലേക്ക് സംസാരിക്കാൻ വിളിക്കുന്നത്. ഇനി ലാൽ ആ പ്രോഗ്രാമിൽ കോർഡിനേഷൻ ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ലാലിന് വേറെയും പ്രോഗ്രാമിന്റെ തിരക്ക് വന്നു. അപ്പോ സാധ പ്രോഗ്രാമിൽ ഒരു ക്രോസ് ഫെയർ എന്ന് പറയുന്നത് രാഷ്ട്രീയ ചർച്ചകളാവാം, പ്രധാനപ്പെട്ട കാണുന്നവർക്ക് അറിയാം. അപ്പൊ അതിൽ സ്ത്രീ സാന്നിധ്യം പൊതുവെ കുറവാണ്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ സംസാരിക്കാൻ കുറച്ച് ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്തു. കൂടെ നിൽക്കുന്നവരെ നന്നായി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ജോൺ ബ്രിട്ടാസ്. അപ്പൊ എനിക്ക് 2-3 അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സാർ എന്റെ തെറ്റുകൾ പറഞ്ഞു തിരുത്തുകയും സാർ എനിക്ക് വേണ്ട ഉപദേശം നൽകുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാമിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ണിലാനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ നവനീത പ്രോഗ്രാം ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് കോർഡിനേഷൻ വന്നത്. ആ സമയത്ത് പോലും എനിക്ക് ചില സന്ദർഭങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം, നമ്മുടെ ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം രശ്മി ഊറ്റർ ഒറ്റയ്ക്ക് അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്.
അല്ലേ? അപ്പം ആ ജലസ്രോതസ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവർക്കും പൊതുവായിട്ട് ആവശ്യമായിട്ടൊന്ന് സംഭവമാണ്. അപ്പൊ ആ പൊതുവായ കാര്യങ്ങളിലേക്ക് ലക്ഷ്മി ഊട്ര ഒറ്റയ്ക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അത് വിജയത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അത് വിജയത്തിലെത്തിയോ പരാജയപ്പെട്ടോ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അത് നമ്മുടെ ചില പ്രദേശങ്ങള് നമ്മുടെ അമിത ജലചൂഷണ മേഖലയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതായത് കടലോര പ്രദേശങ്ങളിൽ നിന്നും അമിതമായി ജലം ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ ലവണങ്ങൾ നമ്മുടെ വന്ന അടിയുകയും നമ്മുടെ എന്ന് വെച്ചാൽ കിണർ ജലത്തിലേക്കും നമ്മൾ കുടിക്കുമ്പോൾ തൈറോയിഡ്. ആ ഗ്രാമപ്രദേശത്തെ സെൻസസ് പ്രകാരം ഞാൻ ഒരുപാട് പേരിൽ നിന്ന് കളക്ട് ചെയ്ത സമയത്ത് അന്ന് 27 പേര് ക്യാൻസർ പേഷ്യന്റ് പല ഇത് കോട്ടകാൽ പ്രദേശത്ത് ഉള്ളതായി ഞാൻ കണ്ടെത്തി. കൊച്ചുകുട്ടി വരെ അതിൽപ്പെടുന്നു. പിന്നെ തൈറോയിഡ് സ്ഥിര രോഗികൾ, പിന്നെ നമ്മുടെ തെങ്ങിന്റെ മണ്ട, അതില് നമ്മുടെ കായ്ഫലം കുറഞ്ഞു വരിക, ഇതെല്ലാം ലവണങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് നിന്നാണ് ജലം കൂടുതലായി ചൂഷണം ചെയ്യപ്പെടുകയും മാത്രമല്ല നമുക്ക് ഇത് വേറെ റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പൊ അത് കുളിക്കുക, ബാക്കിയുള്ള ആവശ്യത്തിലേക്ക് നിറച്ചിടുക. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ജലം കുറവും രോഗങ്ങൾ കൂടുതലും വരാൻ തുടങ്ങി. സമുദ്ര ജലം ഇതിലേക്ക് നമ്മുടെ കിണറുകളിലേക്ക് അടിഞ്ഞു കയറാൻ തുടങ്ങി. അപ്പൊ ഏത് പ്രദേശമാണ് എസ്പിയുടെ പ്രദേശം എന്ന് പറയുന്നത്? ഞാൻ കോട്ടകാൽ പ്രദേശത്ത്. അപ്പൊ അവിടെ ജലനിരോധിത മേഖലയായി. അപ്പൊ ഇത് എന്റെ ഒരു സുഹൃത്തും ബന്ധുവുമായി ആ കുട്ടിയുടെ പേരിപ്പോ പറയുന്നത്, കാരണം അന്ന് വാർത്ത എടുത്തപ്പോ അവള് ആ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് കുറച്ച് ഭീഷണി ഉള്ളതുകൊണ്ട് പിന്മാറി. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പൊ ആ വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെ ഇതിനെ കുറിച്ച് റിപ്പോർട്ട് പഠിച്ച് തയ്യാറാക്കിയ ഒരു കുട്ടിയാണ്. അപ്പൊ അവിടെ നിന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. ഞാൻ കൈരളിക്കും. അത് ഞാൻ ആദ്യം അമൃതയില് എന്റെ ചേട്ടൻ അന്ന് വല്യമ്മയുടെ മകൻ, അപ്പൊ ന്യൂസ് ബ്യൂറോ ചീഫായിരുന്ന ബി ടി അനിൽകുമാർ, അദ്ദേഹം ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നു. അപ്പോ അദ്ദേഹമാണ് സപ്പോർട്ടോടുകൂടി ഞാനത് എന്റെ വാർത്തയിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. പിന്നെ ഞാനത് ഏഷ്യാനെറ്റിലും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൈരളിയിലും, കൈരളിയിലും ബാലചേട്ടനടുത്ത് ബാലകൃഷ്ണൻ, അപ്പൊ എല്ലാവർക്കും ഞാനത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷെ നമ്മൾ അത്രത്തോളം വിജയം അത് കണ്ടില്ല എന്ന് വേണം പറയാം. പിന്നെ ലാസ്റ്റ് ഇത് അന്ന് എനിക്ക് ഒരുപാട് ബന്ധുക്കൾ, എന്റെ ബന്ധുക്കളായിരുന്നു പലരും, പക്ഷേ അവരെല്ലാം ശത്രുക്കളായി. വീട്ടിൽ നിന്ന് തന്നെ ഞാൻ മാറി നിൽക്കേണ്ട അവസരം ഉണ്ടായി. ആ സമയത്തെല്ലാം രാഹുൽ ഈശ്വറിന്റെ അമ്മ, ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. രാഹുലും എല്ലാം നല്ല പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഞാൻ മാറി ഹോസ്റ്റലിൽ നിന്നു. അച്ഛൻ മരിച്ച അവസരമാണ്. അപ്പം രശ്മി ഞാൻ ചോദിക്കട്ടെ, അന്ന് അത് എന്തുകൊണ്ടാ വിജയം കാണാണ്ടായത്? ആരാ ഇതിനകത്ത് വിജയം കണ്ടില്ല അപ്പോ, പക്ഷെ ഇന്ന് അവിടെ വിജയം കണ്ടു. അത് രശ്മി തുടങ്ങി വെച്ചത്, ഞാൻ തുടങ്ങി വെച്ചത് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എല്ലാരും കൂടി. പക്ഷെ ഞാൻ അത് വിജയം കണ്ടു. അത് ഞാൻ തുടങ്ങി വെച്ചത് വിജയത്തിലേക്ക് എത്തി. അപ്പം രശ്മി അന്ന് ചെയ്തപ്പോ രശ്മി ഒറ്റ പട്ടളമായിരുന്നു. ഭീഷണി ഭീഷണി മാത്രമേ, അവിടുത്തെ ഒരുപാട് സ്ത്രീകൾ എന്നെ സഹായിച്ചു, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഈ ജലം കൊടുത്തിരുന്ന എന്നെ സിന്ധു എന്ന് പറയുന്ന ഒരു ചേച്ചി, അതുപോലെ അവിടുത്തെ പഞ്ചായത്തിലെ വേറെ ഒരു അജിത എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. അങ്ങനെ കുറെ പേര് എനിക്ക്, അവിടുത്തെ സ്ത്രീകളെല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. ഒരുപാട് പേര് എനിക്ക് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് എനിക്ക്. അതേപോലെ തന്നെ നമ്മുടെ കളക്ടറിന്റെ ഓർഡർ അനുസരിച്ച് 15 ദിവസം എനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ തന്നു. അവിടെ പൂവാർ CI എനിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തന്നു. എന്ത് കാര്യം എനിക്ക് വിളിക്കായിരുന്നു, അദ്ദേഹത്തിനോട് സംസാരിക്കായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, പെൺ ബുക്കിനകത്ത് നമ്മുടെ രശ്മി ഊട്രയുടെ ഒരു കവിതയുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. അത് എങ്ങനെയാ രശ്മി അതിനകത്തേക്ക് നമ്മുടെ കവിത വന്നത്? ഞാൻ കവിത വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് സാഹിത്യ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കള് കവിതയൊക്കെ അയക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു ഇത്, നമുക്ക് എന്തെങ്കിലും അവസരം വന്നാൽ ഞാൻ എല്ലാം പറയാറുണ്ട് എല്ലാവരോടും, എല്ലാരും അത് ചെയ്യണമെന്നില്ല. അപ്പം സുഹൃത്തായ അജിത ചേച്ചി പറഞ്ഞു, രശ്മി ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുത്ത്. പിന്നെ അപ്പോ ഞാൻ അജിത രതീഷ്, അപ്പൊ ഞാൻ ഉടനെ ശരി ചേച്ചി ഞാൻ അയക്കാം എന്നുള്ള രീതിയിൽ ഇതിന് പൈമ പ്രദീപ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തേ. അപ്പൊ അത് 9 വേൾഡ് റെക്കോർഡ് അതിലേക്ക് അത് കിട്ടുകയും നമുക്ക് അതിൽ അയച്ചവർക്ക് കിട്ടി. പിന്നെ മാത്രമല്ല അത് ഗിന്നസ് ബുക്കിലേക്ക് അവരെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഗിന്നസ് ബുക്കിലേക്ക് വരാൻ പോവുകയാണ്. അതെ, ശരി രശ്മി. അപ്പൊ രശ്മി, രശ്മിയുടെ മറ്റു മുഖമാണ് ഞാൻ പറയാൻ പോകുന്നത്. രശ്മി ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് വല്ലാതൊരു അട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ രശ്മിയുടെ പേര് വല്ലാതെ ഞാൻ കേൾക്കുന്നുണ്ട്. രശ്മി ഊട്ര, രശ്മി ഊട്ര. കാരണം പല സംഘടനകളിലെയും ജീവകാരുണ്യ, ഒന്നോ രണ്ടോ അല്ല, പല സംഘടനകളുടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് രശ്മി ഊട്ര എന്ന പേര് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് രശ്മി എങ്ങനെയാ തുടങ്ങി വെച്ചത്?
ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും ഇന്നലെ ചെയ്യുന്നില്ല, അത് കുട്ടിക്കാലം മുതലേ. എന്റെ അച്ഛൻ ഒരുപാട് നമ്മളെ ആദ്യം ബാങ്കിലെ മാനേജറായിരുന്നു. അപ്പൊ ഞങ്ങൾ അറിയാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലെ ജീവകാരുണ്യ പ്രവർത്തനം അദ്ദേഹം ചെയ്യുമായിരുന്നു. അപ്പൊ ചെയ്യുന്നത് കുറച്ചൊക്കെ അറിയാം. അന്നും അച്ഛൻ എന്റെ കയ്യിൽ കുട്ടിക്കാലത്ത് ഒരു എമൗണ്ട് ആഴ്ച തോറും തരും, രണ്ട് മക്കൾക്കും എന്റെ അനിയനും. അപ്പൊ അവന് കിട്ടുന്ന പൈസ കൊണ്ട് അവൻ അത് എന്തെങ്കിലും വാങ്ങുമ്പോ ഞാൻ പക്ഷെ അന്നേ അത് വഴിയിലൂടെ ആയിരുന്നു എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ശേഖരിച്ചു വെച്ചിട്ട് അത് അച്ഛൻ അറിയാം. അർഹരായതോ അല്ലയോ കുട്ടിക്കാലത്ത് നമുക്കത് വ്യക്തമായി അറിയില്ല, എന്നാലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കും. അപ്പൊ അത് അങ്ങനെ ചെയ്തു. പിന്നീട് അച്ഛൻ മരിച്ച സമയത്ത് ഒരുപാട് പെട്ടെന്നായിരുന്നു അച്ഛന്റെ മരണം. അപ്പൊ മരിച്ച സമയത്ത് ഒരുപാട് ലെറ്റർ വീട്ടിലേക്ക് വരികയും അപ്പോ അത് നമ്മള് പത്തനാപുരം ഗാന്ധി ഭവന്റെ ഒരു ലെറ്റർ വന്നു, അച്ഛൻ മുടങ്ങാതെ അവിടെ അയക്കുന്നുണ്ട്. അപ്പോ ഞാനത് ഇടയ്ക്ക് ഇപ്പൊ പ്രോഗ്രാമിൽ വെച്ച് സാറിനെ കണ്ടപ്പോ ഞാൻ പറയുകയും ചെയ്തു. ഞാൻ ഉടനെ തന്നെ ആ മാസം ഞാനപ്പം ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ എനിക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് ശേഖരിച്ചു വെച്ചു, ഞാൻ ആ വർഷം അയച്ചു കൊടുത്തു. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ല ജീവിത സാഹചര്യങ്ങൾ, എന്നാലും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യുന്നു. രശ്മിയുടെ കൈകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് രശ്മി ആ സമ്പാദ്യം രശ്മി ചെയ്യുന്നു എന്നുള്ളതാണ് പൊട്ടിസ് കേരള ഏറ്റവും അധികം വിലയിരുത്തുന്ന ഒരു ബഹുമതിയാണത് അല്ലെ. അപ്പം രശ്മിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് അവിടെ. രശ്മി ആരിൽ നിന്നും വാങ്ങിക്കൊണ്ടല്ല രശ്മി ആരെയും സഹായിക്കുന്നത്. അപ്പൊ രശ്മിയുടെ കയ്യിൽ നിന്നുള്ള തുച്ഛമായ വരുമാനത്തിൽ നിന്നും, പക്ഷെ എനിക്ക് രശ്മിയെ ഇഷ്ടപ്പെട്ട രീതി എന്ന് പറഞ്ഞാല് ഞാൻ രശ്മിയെ കുറിച്ച് പഠിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ആരുടെയും കഴിഞ്ഞ ഡൊണേഷൻ വാങ്ങിക്കൊണ്ടല്ല രശ്മി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. രശ്മിയുടെ കയ്യിൽ നിന്നും തുച്ഛമായി കിട്ടുന്ന ആ എമൗണ്ടിൽ നിന്നും ഒരു ഓഹരി മാറ്റി വെച്ചുകൊണ്ടാണ് രശ്മി ചെയ്യുന്നത്. അപ്പോ അത് രശ്മിയുടെ, എനിക്ക് തോന്നുന്നു രശ്മിയുടെ അച്ഛന്റേതായിട്ടുള്ള ആ ഒരു ജീൻ തന്നെ ഞാൻ പറഞ്ഞല്ലേ, ജീനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗുണമാവാം, അതാവാം രശ്മിയെ കൊണ്ട് ചെയ്യിച്ചത്. ശരി രശ്മി, പിന്നെ രശ്മി ഞാൻ കണ്ടു 2006 തന്നെ രശ്മിക്ക് കവിത, രശ്മി എഴുതിയ കവിതയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ കവിത രശ്മി എപ്പോഴാണ് എഴുതി തുടങ്ങുന്നത്? ഞാൻ കവിത എഴുതും എന്ന് പറയുമ്പോഴേ കുട്ടിക്കാലത്ത് നമ്മളെ ഈ എന്റെ അച്ഛനൊക്കെ ഒരു ഇഷ്ടംപോലെ പുസ്തകം വാങ്ങിയിട്ടും അച്ഛന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അധികം മക്കളോട് ഒരു സ്നേഹം പുറമെ കാണിക്കില്ല, ദേഷ്യപ്പെട്ട. അപ്പൊ നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് വീട്ടിനകത്തിരുന്ന് പുസ്തകം പുരുവായതുകൊണ്ടായിരിക്കാം. ഞാൻ ഈ നഴ്സറി പഠിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ അത് നഴ്സറിയില് ഒരു 5 വയസ്സിനകത്ത് എന്റെ പഴയ ബുക്കുകൾ ഞാൻ ഇടക്കാലത്ത് എന്റെ വീട്ടിൽ പോയി എല്ലാം എടുത്തു നോക്കുമ്പോഴാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോയി എന്റെ പുസ്തകങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് കിട്ടിയ നോട്ട്ബുക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു 5-6 വയസ്സ് അപ്പോഴേ എന്ത് അത് കവിതയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മനസ്സിൽ നമ്മുടെ എന്ത് തോന്നി അത് കുത്തിക്കുറിക്കുന്നു, നമ്മുടെ ഭാവനകളാണ് നാളെ കവിതയും കവിതകളും ഒക്കെ ആയിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ എന്തൊക്കെയോ അപ്പോഴേ എഴുതിയിരുന്നു ഞാൻ പോയെന്ന് മനസ്സിലായിട്ട്. അപ്പം അതിനകത്ത് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്നു അല്ലേ? അപ്പൊ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോ അതിനകത്ത് ഉണ്ടാവുന്ന പ്രത്യേക അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കാൻ മറ്റൊന്നുമല്ല, ഊട്ടറം മറ്റൊന്നും ചിന്തിക്കണ്ട. എന്നാലും നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് ഇത് കണ്ടപ്പോ എനിക്ക് അവിടെ ചിന്ത വന്നല്ലേ. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുവോ അല്ലെ, നമ്മളെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നുവോ? അവിടെ ആ ചൂഷണങ്ങൾ ഇപ്പൊ രശ്മിയോടുണ്ടായിട്ടുണ്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല ആ ഒരു പൊതുവായ ഒരു ക്യാരക്ടറാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പം ഈ ഹേമ കമ്മിറ്റിക്കകത്ത് ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ രശ്മി എന്ന് പറഞ്ഞൊരു കവിയാണ്, ഒരു കവി എന്ന രീതിയിൽ ഇപ്പൊ രശ്മിയുടെ ബയോഗ്രാഫി കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത്. രശ്മി അമച്ചർ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഒരു പക്ഷേ സിനിമാ മേഖലയ്ക്ക് സമാനമായിട്ടുള്ള രണ്ട് മേഖലകളാണ് അല്ലെ നമ്മൾ നോക്കുമ്പോ. അപ്പൊ ഈ നാടക ഫീൽഡില് എങ്ങനെയായിരുന്നു രശ്മിയുടെ അനുഭവം? കാരണം മറ്റൊരു എന്താ ഞാൻ പറഞ്ഞത്, ഒരു ഈ നമ്മുടെ ഹേമ കമ്മിറ്റി പറഞ്ഞതുപോലെ അതിനകത്തും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ, അത് എങ്ങനെയാണ് ഫീൽ ആയിട്ടുള്ളത്? അത് ജസ്റ്റ് അത് നമ്മുടെ ഈ അമച്ചർ നാടകം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ നാടകമല്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തതല്ല. അമച്ചർ നാടകം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ അപ്പൊ അതിൽ നമ്മുടെ കാര്യവട്ടം ശ്രീയണ്ട സാർ സംവിധാനം ചെയ്ത നാടകമാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അതിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും നമ്മുടെ ഗവൺമെന്റിന്റേതായിട്ടുള്ള നാടകമാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ കൃഷ്ണപിള്ള ഫൗണ്ടേഷന് വെച്ച് ചെയ്തു. ഷീലയും അതുപോലെ സത്യനും ഒക്കെ ഒരു കാലത്ത് ശബ്ദം കൊടുത്ത അതിൽ ഞാൻ ഇരട്ട നായികയായി ചെയ്തു. അപ്പൊ അവിടെ ഞാൻ കംഫർട്ടായി. കലാകാരന്മാരാണ് പക്ഷെ എന്നാൽ ഉദ്യോഗസ്ഥരാണ്, നമ്മളൊരു എയിമിന് വെച്ചതാണ്, അല്ലാണ്ട് നമ്മളതൊരു ബിസിനസ് മേഖലയെ ചെയ്തതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു? ഷോർട്ട് ഫിലിം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ ഷോർട്ട് ഫിലിമിലാണ് ആദ്യമായിട്ട് വന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ഒരു ഇതുപോലെ ഉണ്ണിലാലാണ് എന്നെ
ചാനലിലേക്ക് കൊണ്ടുവന്നത്. അതിൽ ഒരു ചെറിയ പ്രോഗ്രാം നമ്മുടെ കൈരളിയിൽ വെച്ച് ചെയ്തു. അപ്പോഴും അഭിനയിക്കാൻ പറ്റുമെന്ന് ഉണ്ണിലാൽ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോ എന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരുപാട് പേര് എനിക്കുണ്ട്. എന്നാലും ഒരുപാട് പേരുണ്ട്. ഉണ്ണി മാത്രമല്ല, കാരണം നമുക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. അത് വേണം രശ്മി, കാരണം നമുക്കിപ്പോ നമ്മുടെ ഈ കാര്യങ്ങളിൽ നമുക്ക് ഇല്ലാണ്ട് പോകുന്ന അന്യം നിന്ന് പോകുന്ന ഒന്നാണ് നന്ദി എന്നുള്ളത്. ഇതൊരു ഒരു എന്താ ഒരു ജസ്റ്റ് ഒരു വാർഡ് പോലെ നമ്മൾ പറയുന്നുണ്ടാ ഓക്കെ താങ്ക് യു. പക്ഷെ ആ താങ്ക് യു എന്ന് പറയുമ്പോൾ അവരുടെ എത്രത്തോളം ആത്മാർത്ഥം എടുത്ത് പറയുന്നില്ല. നമുക്ക് ആരെന്ത് ചെയ്താലും അതൊരു നന്ദിയുടെ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അതൊരു നല്ലൊരു കാര്യമാണ്, നല്ല ഗുണമാണ്. നമുക്ക് ആരോടും നന്ദി ഉണ്ടാവണം. നമുക്ക് എന്തെങ്കിലും ഒരിട്ട് ചെയ്ത ആരായിക്കോട്ടെ, അവരോട് നമുക്ക് നന്ദി ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ലക്ഷ്മി. അപ്പൊ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് രശ്മി, അവിടെ രശ്മിക്ക് സപ്പോർട്ടായിട്ട് അല്ലേ ആരിക്കോ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഏറ്റവും കൂടുതൽ രശ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന, രശ്മിയെ സഹായിക്കുന്ന ആരെങ്കിലുമൊക്കെ രശ്മിയുടെ കൂടെ ഉണ്ടാവും എന്ന് പറയാം. അത് നിഡിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അച്ഛൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എന്റെ സുഹൃത്താണ് ദിവ്യ വൈദേഹി. നിഡിൽ ചാരിറ്റബിൾ സ്വന്തമായി തന്നെയാണ് ദിവ്യ ചെയ്തിരുന്നത്. ഹോക്കി വന്നപ്പോഴും അതുപോലെ കൊറോണ സമയത്തും എല്ലാം ഒരുപാട് ആ സംഘടനയുടെ പ്രസിഡന്റാണ് ദിവ്യ. അപ്പൊ ഞാൻ അതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞാണ് ദിവ്യയുടെ ഒരു പ്രേരണയോടെ ഡിവൈൻ ആർട്ട് എന്ന സംഘടനയിൽ വരുന്നു. അതിൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. അതുപോലെ പിന്നെ ഞാൻ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് അജു കെ മധു. സ്വന്തം ജീവിതം പോലും ഇന്നും അജു എല്ലാ ദിവസവും 30 പേർക്ക് തിരുവനന്തപുരത്ത് ആഹാരം കൊടുക്കുന്നുണ്ട്, അവ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മാനസിക വിഭ്രാന്തി ബാധിച്ചവരെ കൊണ്ടുപോയി അജു ചികിത്സിപ്പിക്കുന്നുണ്ട്. കൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും എല്ലാ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരും അജുവിനെ വിളിക്കാറുണ്ട്. രണ്ട് അമ്മമാരുടെ മക്കൾക്ക് വേണ്ടാത്ത രണ്ട് അമ്മമാരുടെ ബലികർമ്മങ്ങൾ അജു ചെയ്തു. പലരെയും വൃദ്ധരായവരെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. പിന്നെ അതുപോലെ ഷീജ സാന്ദ്ര, ഇവരുടെയൊക്കെ പേരെടുത്ത് പറയുന്നത് ഞാൻ അവരുടെ മുമ്പിൽ ഒന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഷീജ സാന്ദ്ര പിന്നെ മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. അതുപോലെ സ്വന്തം മകളെ പോലെയുള്ള ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി, ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി, അവരുടെ അമ്മമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഷീജ സാന്ദ്ര. വിനായകൻ ചേട്ടൻ ദിവസവും ഇഷ്ടംപോലെ പിന്നെ രാവിലെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഒരു ഭാഗമായി ജോലി മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം ദിനം പ്രതി എത്രയോ പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു, പലരെയും ജീവകാരുണ്യ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു, ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മുടെ മുന്നിൽ ഇന്നും ഞാൻ പറയുന്നത് കരുണ അറ്റുപോകാത്ത ഒരു സമൂഹങ്ങളുണ്ട്. അത് അതിന്റെയൊക്കെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ ആകുന്നുള്ളൂ. അപ്പൊ പുതിയ തലമുറ ഇവരെയൊക്കെ ഒന്ന് മാതൃകയാക്കി ഈ പ്രവർത്തനത്തിൽ എത്തണം, അതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞത്. അതായത് പൊളിറ്റിക്സ് കേരളയും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അല്ലെ, സമൂഹമെല്ലാം ഈ ന്യൂജൻ ന്യൂജൻ എന്നുള്ള രീതിയിൽ ആ ഒരു ലഹരിക്കടിമയാകുന്ന അവസരത്തിൽ നിന്ന് മാറി ആ ക്യാഷുകൾ അവരുടെ ചിലവാക്കുന്ന അനധികൃതമായിട്ട് ഉപയോഗിക്കുന്ന ആ കാശുകൾ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകണം അല്ലെ. അപ്പൊ നമ്മുടെ സമൂഹം നല്ലൊരു രീതിയിലേക്ക് മാറട്ടെ. ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് എന്റെ ഒരു സുഹൃത്തിന്റെ ഷോർട്ട് ഫിലിമിലാണ് ചെയ്തത്, കൂട്ടുകാരി. അപ്പൊ അവൾ പ്രൊഡ്യൂസ് ചെയ്ത, അപ്പൊ അവിടെ എനിക്ക് അവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ രണ്ടു ഷോർട്ട് ഫിലിം, പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞ് പിന്നെ സ്റ്റാൻലി പുത്തമ്പുരയ്ക്കൽ സാറും എനിക്ക് വളരെയധികം എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന സാറെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എന്റെ സുഹൃത്തിന്റെ ഇതായിട്ട്, പക്ഷേ ഞാൻ വേറൊന്നിലേക്ക് പോയി. അത് ആളിന്റെ പേര് പറയുന്നില്ല. അത് വളരെ ഇതായിട്ട് നമുക്ക് അവിടെ വളരെ കംഫർട്ട് ആയിരിക്കും. എന്റെ കൂട്ടുകാരി ദിവ്യയുണ്ട്, നീ ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനം എന്റെ ഒപ്പം നിന്ന് ചെയ്യുന്ന എന്റെ കൂട്ടുകാരിയാണ്. അപ്പൊ നമ്മൾ അവിടേക്ക് പോയപ്പോഴാണ് അവരുടെ ചില ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മള് ഒരു സാറിന് മാത്രമേ അറിയാവൂ, പക്ഷെ അതിന്റെ ക്യാമറമാനായിരുന്നാലും ബാക്കിയുള്ളവരും നമ്മൾ അഭിനയിക്കാൻ താല്പര്യമുള്ളവരെ പോലെ അദ്ദേഹം സംസാരിച്ചു. അപ്പൊ അതിലെ പ്രായം ചെന്ന ഒരാള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു തൊട്ടു ഫോട്ടോ എടുക്കാൻ. ഞാൻ പറഞ്ഞു കൈയെടുക്ക്, പ്രായമുള്ള പക്ഷേ ഞാൻ പറഞ്ഞു കൈയെടുക്ക്. ഇയാള് കൈയെടുത്തില്ല. അതിനെന്താ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എനിക്ക് ഈ ഷോർട്ട് ഫിലിം നിന്ന് ഞാൻ പൈസ വാങ്ങാതെയാണ് അതിൽ അഭിനയിച്ചത്, അതിന്റെ സംവിധായകന്റെ കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു കൈയെടുക്ക, അദ്ദേഹത്തിന് അദ്ദേഹം ഉടനെ അപ്പൊ കൈയെടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാനേ പൈസ വാങ്ങിയിട്ടല്ല അഭിനയിക്കാൻ പറഞ്ഞത്, എനിക്ക് അഭിനയിക്കണമെന്ന് മോഹമില്ല. അപ്പൊ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ആവശ്യത്തിന് സ്വത്തുണ്ട്, കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ അഭിനയിച്ചുണ്ടാക്കാമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നു. ഞാൻ അയാളെ
നമ്മൾ പ്രായം അപ്പൊ നോക്കേണ്ട കാര്യമില്ല. അയാളെ ഞാൻ പിടിച്ചു തന്നതല്ല, അയാൾ എന്ത് ചെയ്തു അയാളെ ഞാൻ പിടിച്ചു തന്നിട്ടു. കാരണം എന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ട്. പക്ഷെ എനിക്ക് അയാൾ ഇങ്ങനെ എന്നുവെച്ചാൽ ബാക്കിയുള്ള നടികളോ പോലെ നമ്മളോട് പെരുമാറാൻ, നമ്മൾ ആ സംവിധായകനെ ഈ പിന്നെ വിളിച്ചത് കൊണ്ടാണ് നമ്മൾ അവിടെ പോയത്. അതോടുകൂടി ഞാൻ ഷോർട്ട് ഫിലിം കർട്ടൻ ഇട്ടു. രശ്മി ഉത്ര എന്ന വ്യക്തിയെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് രശ്മിയുടെ ഈ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ തന്നെയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യണം എന്നെനിക്ക് തോന്നിയത്. ഞാൻ രശ്മി, രശ്മിയെ പോലെ എല്ലാവരും ആകട്ടെ, നമ്മൾക്ക് അഭിനയിക്കണം നമ്മുടെ ജോലിയാണ്, നമ്മുടെ അല്ലെ അന്നമാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്താൽ അയാളെ മാറി നിൽക്കാൻ പറയുന്ന ധൈര്യം ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവണം അല്ലെ. എന്തായാലും സ്ത്രീകളില്ലാണ്ട് സിനിമ ചെയ്യാൻ പറ്റില്ല, പുരുഷനില്ലാതെ സ്ത്രീകൾ സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സ്ത്രീകൾ ഇങ്ങനെ എല്ലാവരും ഞങ്ങളുടെ ബോഡി ടച്ച് ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ഒരു സംഭവം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും സ്ത്രീകൾ അവർക്ക് അഭിനയിക്കാൻ വേണമെങ്കിൽ ക്രമേണ മറ്റാരും സ്ത്രീകളെ ഉപദ്രവിക്കാൻ തയ്യാറാവില്ല. കാരണം അവർക്ക് സ്ത്രീകൾ മാറിപ്പോകും. പക്ഷെ കുറെ സ്ത്രീകളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഞാൻ തിരക്കഥ എഴുതുന്ന ഒരാളാണ്, പക്ഷെ എന്റെ ഹസ്ബൻഡിന് ഒരുപാട് ഫിലിം ഫീൽഡിലെ ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റേതായിട്ട് ഇനി ഞാൻ ചെയ്യൂല എന്നല്ല, ഞാൻ എന്റെ കൂട്ടുകാരി ശുഭശ്രീയുടേതോ അതുപോലെ എന്റെ ഭർത്താവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെയോ ചെയ്യുന്നു, അല്ലാതെ പുറത്തുള്ളത് ചെയ്യില്ല. അതോട് മതിയായി. അപ്പൊ എന്തായാലും പോളിറ്റിക്സ് കേരള രശ്മി ഊട്രയെ പരിചയപ്പെടുത്തി. രശ്മി ഊട്രയെ നിങ്ങൾ എല്ലാവരും സ്വീകരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ രശ്മി ഊട്രയുടെ ഉള്ളിലെ കലാകാരിയെ, അവരുടെ ഉള്ളിലെ അഭിനേത്രിയെ, അവരുടെ ഉള്ളിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തകയെ സമൂഹം വളരെ മാന്യമായ രീതിയിൽ ഏറ്റെടുക്കണം എന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും